ചേട്ടൻ വണ്ടി ഓടിക്കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് നേരതാ ഈ താഴത്തെ സ്റ്റെപ്പിലോട്ട്, അതുകൂടി കാണാം, ഈ താഴത്തെ സ്റ്റെപ്പിലോട്ട് തലകുത്തി വീണു. ഓ, അങ്ങനെ നമ്മള് എറണാകുളത്തിന്റെ നഗരവീഥികളിലൂടെ ഉല്ലാസിന്റെ ചിലമ്പൊലിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഫ്രണ്ടില് ക്യാബിനിൽ തന്നെ ഞാനുണ്ട്. നീട്ടടി, രണ്ട് ഹോൺ മുടക്കി. ോട്ട് വരികയാണെങ്കിൽ ഫോർ ഹെഡ് ലൈസർ ഉണ്ട്, താഴെ ഒരു ചേട്ടൻ വിഷമിച്ചിരിപ്പുണ്ട്, അപ്പുറത്തൊരു ചേട്ടൻ വിഷമിച്ചിരിപ്പുണ്ട്. വിഷമമല്ലല്ലേ, വിക്ടറി ഉണ്ടോ, അടുവുണ്ട്, ഉണ്ട്, വിഷ്ണു രേഖണ്, സാലിക്ക രേഖണ്, എല്ലാരും ഇവിടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉല്ലാസ് വ്ളോഗ്സിന്റെ മറ്റൊരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. സംഗതി ഉല്ലാസ് വ്ളോഗ്സിന്റെ എല്ലാം നസ്രു വ്ളോഗറിന്റെ വീഡിയോ ആണ്. ഇതാണ്ട കണ്ടോ നമ്മുടെ ചെക്കൻ, നമ്മളങ്ങനെ ചെക്കനെ കിട്ടിയിരിക്കുകയാണ്. സംഗതി നമ്മള് രണ്ടാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്യണത്. ഓൾറെഡി ഇവന്റെ ഇൻസ്റ്റയിലൊക്കെ ചാടപ്പടയെന്ന് കണ്ടിണ്ടാവും. അപ്പോ സംഗതി എന്താന്ന് വെച്ചാൽ, ഞാൻ എറണാകുളത്തേക്ക് രണ്ടാമത്തെ തവണ നമ്മുടെ വാക്സിൻ, അതായത് കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ അവരെ കൊണ്ട് വന്നാണ്. അപ്പോ ഞാൻ എന്തായാലും അവനെ പിടിച്ചു വലിച്ചിട്ടുണ്ട്, കാരണം കഴിഞ്ഞ തവണ അവന് ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞു, പക്ഷെ ഇത്തവണ ഞാൻ എന്തായാലും ഡ്യൂട്ടി അല്ല. സത്യം പറഞ്ഞാൽ ഗൈസ്, ഉല്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, നമ്മള് ബ്ലോഗിങ്ങിലൂടെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിലം കോംബോ വീഡിയോ ആണ്. അപ്പൊ ഉല്ലാസിന്റെ ചാനൽ എന്തായാലും വീഡിയോ വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഉല്ലാസ് ഫേമസ് ആക്കി നമ്മുടെ സ്വന്തം ചിലമ്പൊലി പാലക്കാടിന്റെ മുത്ത് നമ്മുടെ പുറകിലുണ്ട്. അതുപോലെ തന്നെ മൂസിംബ്രോ വന്ന്, മൂസിംബ്രോ വന്നിട്ടുണ്ട് എന്റെ ട്രാവൽ റോഡിങ്, എന്റെ ആശാൻ. അപ്പൊ ഇപ്പൊ ഞങ്ങള് എല്ലാവരും കൂടെയാണ് ഇന്ന് തകർക്കാൻ പോണെ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, കുറച്ച് നമ്മള് യാത്ര ചെയ്യും ചിലമ്പൊലിയില്. അപ്പൊ ചിലമ്പൊലിയുടെ വിശേഷം, ഉല്ലാസിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം, നടക്കുന്നുണ്ട് അവസാനം വരെ കാണുക. അപ്പോ നമ്മുടെ ഉല്ലാസിന്റെ ചാനല്, ഉല്ലാസിന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഉല്ലാസിന്റെ ചാനലിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി തപ്പിയാൽ അവിടെ കിട്ടും, എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ തീർച്ചയായും ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോസ് ഒക്കെ വരില്ലേ, അപ്പൊ നമുക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഉല്ലാസ് കൊണ്ടുവന്ന വണ്ടി, ഉല്ലാസിന്റെ സ്വന്തം ചിലമ്പുലി അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് വണ്ടിയുടെ വിശേഷം എന്ന് പറയാമോ? വണ്ടിയുടെ വിശേഷം എന്താ, ഞാൻ ഓൾറെഡി എല്ലാം എന്റെ ചാനലിൽ കുറച്ച് തള്ളി മറിച്ചു, എന്നാൽ എന്റെ ചാനലിൽ തള്ളണം. ഇനിയിപ്പോ നസ്രുവിന്റെ ചാനലിൽ തട്ടെ, നമ്മുടെ എന്താ പറയാ, നാട്ടുരാജാവാണ് നമ്മുടെ ചെക്കൻ. അതായത് എ സി വണ്ടിയാണ്, സ്ലൈഡിങ് ഗ്ലാസ്. നമ്മുടെ മൊത്തം നാല് അഞ്ച് വണ്ടികളുള്ള, നാല് ബസ്സും ഒരു ട്രാവലറും ഉള്ള. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ബസ്സും കൂടി എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ പാടായിട്ടാണ്. അപ്പൊ ഇതിലത്തെ ഒരുത്തനാണ് ഇവൻ, ഒരു ഫിക്സ് ക്ലാസ് എ സി, അതുപോലെ തന്നെ നമ്മളുടെ സാധാ പോലത്തെ രണ്ട് വണ്ടികളും പാടായിട്ട്. അപ്പൊ ഇവനും നമ്മുടെ ഫിക്സ് ക്ലാസ് എ സി ആണ്, നമുക്ക് രണ്ട് എ സി വണ്ടികളായിട്ടുള്ളതാണ്. ഇവൻ വണ്ടി മോഡലാക്കിയതാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ ബി വി മാക്സിമ വണ്ടിയാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഫ്രണ്ട് മൊത്തമായിട്ട് കട്ടിയിട്ടുള്ള ചെറിയ ആൾട്രേഷൻ വർക്കാണ്. ഓക്കേ ഓക്കേ, അപ്പൊ ഈ ദേവാസ് എന്ന് കൊടുത്താണ്, എന്താണ് സംഭവം? ദേവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജുവേട്ടന്റെ മകന്റെ പേരാണ്. ഓ, രാജുവേട്ടനാണല്ലേ ഓണർ? അതെ, രാജുവേട്ടനാണ് ഓണർ. സൈഡില് ബാക്കി ടൈം ടു ലീഡ് ചിലമ്പൊലി എന്ന് ഓൾറെഡി. ഓക്കേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലമ്പൊലി എന്ന് പറയുന്ന വണ്ടി എത്തിച്ചു തന്നെ നമ്മുടെ ഉല്ലാസാണ് കേട്ടോ. ഉല്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചിലമ്പൊലിയിൽ എന്താണ് ശരിക്കും ഉല്ലാസിന്റെ ജോബ്? എങ്ങനെയാണ് ചിലമ്പൊലിയിൽ എത്തിയത്? എന്റെ ജോബ് എന്ന് വെച്ചാൽ ട്രാവൽസ് പാക്കേജർ ആണ്, അതുപോലെ തന്നെ ക്ലീനർ ആണ്, വാണിങ് ഡ്രൈവർ ആയിട്ടും പോകും. അങ്ങനെ എല്ലാം കൂടി മിശ്രിതമായിട്ടുള്ള ഒരു കോംബോ എന്ന് വേണേ പറയാം. അതുപോലെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാറ്. അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് എന്താ, ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്താണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് അതിന്റെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. നസ്രുവിനെ പരിചയപ്പെട്ടു, അങ്ങനെയൊക്കെ പോലെ. അപ്പൊ എന്താ, ഇനിയിപ്പോ വണ്ടി ആദ്യം നമ്മൾ റിവ്യൂ ആയിട്ട് തുടങ്ങി, നസ്രുവിന്റെ ബഡ്ജറ്റ് പോലെ. അതെ അതെ, ഞാൻ ചെയ്യണ പോലെ തന്നെ തുടങ്ങിയപ്പോ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ പാടായിട്ട് അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് വിശേഷം. ഇനിയിപ്പോ എന്തായാലും ഉള്ളി ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ കമോൺ, വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കണ്ട, നമ്മള് തള്ളി മറിക്കണം. ജാതി പവർ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് കുറെ ഉത്തരം പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ആ വണ്ടിയുടെ പേര് നമുക്ക് കാണാം. ദേവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഓണറിന്റെ മകന്റെ പേരാണ്. അപ്പൊ ചിലമ്പൊലി അല്ലെ, കറക്റ്റ്? പാലക്കാട് എവിടെയാണ് ബ്രോ? ചെർപ്പുളശ്ശേരി. അപ്പൊ ചെർപ്പുളശ്ശേരി ആസ്ഥാനമാക്കിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ, നാട്ടുരാജാവ് എന്നാണ് പേര്. അപ്പൊ വണ്ടിയുടെ അകത്തത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ വലിയ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ, ഗ്രാഫിക്സിലോട്ട് പോകാത്ത എന്താണ് നിങ്ങൾ? പോകാത്തൊന്നുമില്ല, അഥവാ ഇനി പ്രശ്നം വന്നാൽ വീണ്ടും ചൊരണ്ടി പെയിന്റ് അടിക്കാന്ന് വെച്ചാൽ നമുക്ക് സമാധാനം കിട്ടാത്തൊരു വിഷയമാണ്. വണ്ടി വർഷോപ്പ് നടക്കാൻ ടൈം ഉണ്ടാവില്ല. സംഗതി മഴ പെയ്തിട്ടാണ് ഈ മൊത്തം ചളി പിടിച്ചു നടക്കുന്നത്.
ഉല്ലാസ് ശ്രദ്ധിക്കണില്ല കേട്ടോ വണ്ടി ഓണർ ശ്രദ്ധിക്കണം. ഉല്ലാസ് ശ്രദ്ധിക്കില്ല, കാരണം മഴ ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടിയുടെ ബാക്കില് കാണിച്ചു കേട്ടോ. ബാക്ക് വിശേഷമാണ്. ഓഹോ, ഡിസൈന് നമ്മളുടെ പെയിന്റിന് ഇതാണ്. നമ്മള് എന്താ റീപെയിന്റിങ് എല്ലാം പരിപാടിയൊക്കെ അടിപൊളിയാക്കിയതാണ്. എല്ലാവരും ഗ്രാഫിക്സിലോട്ട് തിരിഞ്ഞേക്കാണ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് വണ്ടി, ഇല്ലെങ്കിൽ ഗ്രാഫിക്സ്. എന്തുകൊണ്ടാണ് ഗ്രാഫിക്സിലോട്ട് മാറാത്തത്? ചിലമ്പലി നമുക്ക് മാറ്റാൻ ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫുൾ ആയിട്ട് ഒരു എയർ ബ്രഷ് ഗ്രാഫിക്സ് എന്നുള്ള രീതിയിലൊന്നും നമ്മള് പോകില്ല. നമ്മുടെ എല്ലാ വണ്ടികളും ഈ ഒരു ഡിസൈനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗ്രാഫിക്സിലേക്ക് ഇതേവരെ ഇറങ്ങിയിട്ടില്ല. ഇനി വരും വഴിയെ ചിലപ്പോ ഇറങ്ങിയും വരും. അതൊക്കെ ആ ഒരു ടൈമിന്റെ ഇഷ്ടം പോലെ ഇരിക്കും. ഈ വണ്ടി ഇറങ്ങുമ്പോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അപ്പൊ ഈ ഒരു വണ്ടി ഫുൾ ഉല്ലാസം വണ്ടി ഓടിക്കൂലേ. പിന്നെന്താ, ഉല്ലാസം വണ്ടി ഓടിക്കോട്ടാ. നമ്മളാണ് വണ്ടി ഓടിക്കാതെ, നമ്മളെന്തായാലും ഭാവിയിൽ ഓടിക്കും. അപ്പോ വണ്ടി വന്നേക്കണ കേട്ടോ. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇയാള് കഴുകിയിട്ടില്ല കേട്ടോ വണ്ടി. അപ്പോ കഴുകിയിട്ടൊക്കെ തന്നെയാണ് രാവിലെ. അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാം കേട്ടോ. അകത്തോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് വണ്ടിയുടെ അകത്തോട്ട് കയറുകണ്ട. മുസി വേണം. പേര് പറഞ്ഞു ചേട്ടന്റെ പേര് പറഞ്ഞു. ആഷിഫ്. എന്താ ഉഷാറില്ലല്ലോ. നല്ല ഉഷാറൊക്കെ ഉണ്ട്. സംഗതി കുഞ്ഞുട്ടിന്നാണ് മെയിൻ ആയിട്ട് വിളിക്കാറ്. പലരും ചോദിച്ചിട്ടുണ്ട് അടക്ക് ലൈസൻസ് ഉണ്ടോന്നാണ് മൂപ്പടുത്ത് നേരെ പോയിട്ട് ചോദിച്ചത്. സത്യം, എത്ര വയസ്സുണ്ട്? വയസ്സ് റിവീൽ ചെയ്യാൻ കുറച്ച്. മമ്മൂട്ടിയാണോ? എന്നെക്കാട്ടിലും വയസ്സുണ്ട്. മമ്മൂട്ടിയാണോ? അപ്പൊ പാലക്കാടത്ത് മമ്മൂട്ടിയാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. അപ്പൊ ചേട്ടനെ പരിചയപ്പെടാൻ പറ്റി. കഴിഞ്ഞ തവണ നമ്മള് വണ്ടി കണ്ടപ്പോ കളമശ്ശേരി വെച്ചല്ലേ. ചേട്ടൻ തന്നെ ലൈറ്റ് ഒക്കെ മിന്നിച്ച് നമുക്ക് ഹോണൊക്കെ അടിച്ചോ. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടിയുടെ അകത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഉല്ലാസ് ഉണ്ട്, ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ വണ്ടി ട്രിപ്പ് വന്നതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മൾ ആൾക്കാരുള്ള ടൈമിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യം നമ്മൾ ഇവരോട് ആദ്യം തന്നെ ചോദിച്ചേട്ടോ ഒരു വീഡിയോ എടുക്കണ്ട് എടുത്തോട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. കുഴപ്പമില്ല. ഓക്കെ അല്ലേ ആണ് എല്ലാവരും ഓക്കെയാണ് കണ്ടാ. ഇവിടെ ഓക്കെ. അപ്പൊ ഇതാണ് വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ. അപ്പോ റെഡ് കളറിലാണ് വണ്ടിയുടെ അല്ലേ. റീവർക്ക് ചെയ്താണ്, റീവർക്ക് ചെയ്തെടുത്താണ് ഈ റെക്സിനും കവറിംഗ് ഒക്കെ. വണ്ടി പെയിന്റ് അടിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത റീവർക്ക് ഫുള്ളാണ് വണ്ടി. അങ്ങനെയാണ് എന്താ വെച്ചാ, നമ്മള് വലിയൊരു രീതിയിലുള്ള വമ്പൻ സെറ്റ് വർക്ക് എന്നുള്ള രീതിക്ക് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ടപ്പെട്ട രീതിയിൽ ലേസർ രണ്ട് സബ്, ആ രീതിയിലാണ് നമ്മൾ വണ്ടികളിലെ എല്ലാ വണ്ടികളിലും. പുതിയ വണ്ടി ചെയ്യുമോ? അപ്പൊ പുതിയ വണ്ടിയും രണ്ട് സബ് എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ രണ്ട് സബും ബാക്കി ഇത് മൂന്നാമ്പ് വർക്ക് ആ രീതിയിലാണ് പുതിയ വണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരുടെയും ഏതാണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ കാണുന്ന ചെക്കന്മാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഉല്ലാസിന്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ബാക്കിലായിട്ട് ഒരു 4-8 ലേസർ വെച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ 4-8 ലേസർ ഉണ്ട്. താഴെ ഒരു ചേട്ടൻ വിഷമിച്ചിരിപ്പുണ്ട്, അപ്പുറത്തെ ചേട്ടൻ വിഷമിച്ചിരിപ്പുണ്ട്. വിഷമല്ലേ, വിക്ടറി ഉണ്ടോ? ബാക്കി എന്താ, പുറത്ത് കൂടെ ഒരു 6 സ്പീക്കർ ഉണ്ട്. ആ പറഞ്ഞോ, നീ തന്നെ പറഞ്ഞു. നമ്മുടെ സീറ്റിന്റെ അടിയിലും ബാക്കി സ്പീക്കറുകൾ ഉണ്ട്, സ്മോക്കർ ഉണ്ട്, സ്പീക്കറുകളുണ്ട്. അതൊക്കെ തന്നെയാണ് അകത്തത്തെ വിശേഷങ്ങൾ. പിന്നെന്താ വെച്ചാ, ചതുരത്തിലുള്ള ലൈറ്റ് അതും മിന്നി മിന്നി കത്തണ രീതിയിൽ. പ്രകാശിന്നുള്ള ലൈറ്റ് തന്നെയല്ല, നമ്മള് വണ്ടി കൊടുന്നിട്ട് പിന്നെ പണിതാണ്. വണ്ടി റീവർക്ക് ചെയ്യുമ്പോ ഫുള്ള് റെക്സിനും ഇതൊക്കെ മാറ്റിട്ട് നമ്മള് വീണ്ടും പണിതാണ് ഈ വണ്ടി. ഓക്കെ, ആ രീതിയിലാണ്. പിന്നെന്താ, രണ്ട് ഗ്ലോബ് കൊടുത്തിട്ടുണ്ട്, ഫില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അളന്ന് നോക്കണ്ടോ ഉല്ലാസ്? അപ്പൊ ടിവി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടോ? സോണിയുടെ ടിവി ആണ്. ഇതുവരെ നമ്മള് ആഡംബര രീതിയിലുള്ള വർക്ക് പോവാറില്ല അല്ലേ. നമ്മളൊക്കെ എന്താ വെച്ചാ, നമ്മളുടെ രീതിക്കുള്ള ഓട്ടമുള്ള ഓട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതും കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഓടാൻ സാധിക്കും. രണ്ടാമത്തെ വാക്സിൻ ട്രിപ്പാണ് ഇത്. നമ്മുടെ ഭീമ ജ്വല്ലേഴ്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ ആൾക്കാരായിട്ടുള്ള, അപ്പൊ അവരൊക്കെ പാടെ ആയിട്ടുള്ള സെറ്റാണ്. ഞാൻ ഇവരോട് ചോദിച്ചോട്ടെ, ഉല്ലാസം എങ്ങനെയുണ്ട് ചേട്ടന്മാരെ? ഒരേ പൊളി, നല്ല സപ്പോർട്ടാണ്. അതാണ് ഉല്ലാസിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് ചേട്ടന്മാരൊക്കെ. പുറത്തോട്ടല്ലേ പോവാലോ? ഓക്കെ, അപ്പൊ നമ്മള് പോവാണ്ടോ? അപ്പൊ നമ്മള് ഉല്ലാസിന്റെ വണ്ടിയിലാണ് പോണത്. അപ്പൊ ചെറിയൊരു യാത്ര പോവാണ്. ഓവർ ഹീറോ ആണ് ഗൈസ്.
അപ്പൊ ബേക്കാണ് നമ്മുടെ റൈഡർ ആട്ടെ കുഞ്ഞുട്ടി, കുഞ്ഞുട്ടിയാണ് റൈഡർ. കണ്ടല്ല ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോട്ടെ, കുഞ്ഞുട്ടി ഫാൻസ് ഉയരുന്നൊക്കെ പറഞ്ഞിട്ടോ പവർ ആയിക്കോട്ടെ. അത് പിന്നല്ല പവർ വരട്ടെ. കണ്ടല്ലോ അതെ ലൈലാൻഡിന്റെ വളരെ നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് പോണ വഴിക്ക് നല്ല മാസ്മരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാം. കുഞ്ഞുട്ടിയുടെ മാസ് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നു കേട്ടോ. പിന്നല്ല അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ എറണാകുളത്തിന്റെ നഗരവീഥികളിലൂടെ ഉല്ലാസിന്റെ ചിലമ്പൊലിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഫ്രണ്ടില് ക്യാബിനിൽ തന്നെ ഞാനുണ്ട്. പിന്നല്ല അപ്പൊ എന്തായാലും നമ്മള് കളമശ്ശേരി വരെ ഉണ്ടാവും കേട്ടോ. അപ്പോ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറെ നാളായി ഇതുപോലെ ഇങ്ങനെ ക്യാബിനിലൊക്കെ ഇരുന്ന് പോയിട്ട് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്, ആസാമിലൊക്കെ പോകുന്ന വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ക്യാമറ വന്ന് ചെറിയതായിട്ട് പണി തുടക്കി. അത് നമ്മൾ ഉല്ലാസിന്റെ ക്യാമറ അത്ര ഉള്ളൂ. അപ്പൊ നമ്മുടെ അതായത് ഇപ്പൊ പാലക്കാട് വരും എന്റെ ചാനൽ തള്ളി കഴിഞ്ഞിട്ട് ഇവന്റെ ചാനൽ തള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ തള്ളാണെങ്കിൽ ബാക്കി ഞാൻ എന്താ വെച്ചാൽ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം. പക്ഷെ നമ്മുടെ നസ്രു മച്ച അങ്ങനല്ല, നസ്രു മച്ച ഫുള്ളായിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോ അങ്ങനെ പാടായിട്ടാണ്. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, ഒരുപാട് ബ്ലോഗിന്റെ ഇടയിലാണ് ഇപ്പൊ വന്നത്. അതും കൂടി ആലോചിക്കണം. പിന്നെന്താ വെച്ചാ ഞങ്ങൾ അതിൽ കുറെ തള്ളാൻ കുറച്ച് കിട്ടണില്ല. അതായത് ഞങ്ങള് പരിചയപ്പെടുന്നതിന്റെ ഇടയിലാണ് അതെ ലോക്ക്ഡൌണിന്റെ ഇടയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി കമ്മ്യൂണിറ്റി. അതെ ഇപ്പൊ എന്റെ രീതിയല്ല ഇവൻ വീഡിയോ എടുക്കണം, അതുപോലെ തന്നെ ഇവന്റെ രീതിയല്ല നമ്മളെ സാധിക്കുന്ന രീതി. സാധിക്കുമല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അതുപോലെ തന്നെ ടെക് കേച്ചർ ഗോൾഡ് മച്ചാന്റെ ചാനൽ ഇവരൊക്കെ വേറെ വേറെ രീതിയിലാണ് സംഗതി വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. കാര്യം നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ വീഡിയോസ് ചെയ്യണം അല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉല്ലാസൊക്കെ ആണെങ്കിലും ഇവിടെ വണ്ടിയിൽ ജോലി നോക്കണം, പാക്കേജിൻ്റെ കാര്യങ്ങൾ നോക്കണം, കൂടെ വരുന്ന ആൾക്കാരുടെ കംഫോർട്ടബിൾ ആണോ ഇതൊക്കെ നോക്കണം വീഡിയോ എടുക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ വരുമ്പോഴത്തേനും വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ. അപ്ലോഡിംഗ് അതെ അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അത്രയും നമ്മള് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കണേ. അപ്പൊ നമ്മള് ചിലമ്പൊലിയുടെ അകത്ത് ക്യാബിൽ ഇരിക്കാൻ പറ്റി എന്നുള്ള ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പൊ നമ്മളെന്തായാലും പാലക്കാട് നമ്മൾ പോയി വീഡിയോ ചെയ്യും. പവർ ആക്കാം അല്ല. അപ്പൊ നമ്മളിപ്പോ കലൂരി നീട്ടടി രണ്ട് ഹോൺ മടക്കി. ഓ കുഞ്ഞുട്ടി ബ്രോ മാസാക്കി നല്ലൊരു ഫീൽ ഉണ്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ പോലെ നല്ല രീതിയിൽ കിട്ടും. അപ്പൊ കാരണം കുഞ്ഞുട്ടി ബ്രോ അവിടെ തകർത്തോണ്ടിരിക്കും. ചെറുതായിട്ടൊന്ന് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാ ഇന്നിപ്പോ തിരക്ക് കുറവാണ് അല്ലേ. വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു ഇത് കണ്ടോ. ഇപ്പൊ സാധാരണ ഇങ്ങനൊന്നും പോവാനേ പറ്റില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നല്ല ശാന്തിയായിട്ട് പോവാൻ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ട് വീഡിയോയില്. ശരിക്കും അതെ. അപ്പൊ എന്തായാലും പുതിയ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കണം? പുതിയ വണ്ടിയിൽ നമ്മൾ ആകെ ചെയ്യാൻ ഉദ്ദേശിച്ച ഓൾറെഡി പറഞ്ഞു, രണ്ട് സബ് വിറ്റ് മൂന്ന് ആംബ് വർക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. വമ്പൻ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. കാരണം നമ്മളുടെ മനസ്സിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു വണ്ടി കണ്ടു കുഴപ്പമില്ലാതെ തോന്നിയപ്പോ എടുത്തു വന്നതാണ്, വേറെ ഒന്നല്ല. അപ്പൊ എന്തായാലും ചിലപ്പോ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ആ വണ്ടി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേറെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ വണ്ടി ആക്കിയിരിക്കും. ഇപ്പൊ കൂടുതലും ഇപ്പൊ പാലക്കാട് ഭാഗത്തുള്ള ട്രിപ്പിന് വിളിക്കുമ്പോഴത്തേനും എന്തൊക്കെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യണേ? പാലക്കാട് വരുമ്പോ വണ്ടി മെയിൻ ആയിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മളെ പാക്കേജിൽ തന്നെ ഓടാറ്. ഞാൻ എന്റെ പാക്കേജ് എടുത്തിട്ട് തന്നെ ഓടാറ്, അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള പാക്കേജ് വരാറില്ല. നമ്മൾ ഓടാറില്ല എന്ന് പറയാം. നമുക്ക് വേണ്ട രീതിയിൽ നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടത് നമ്മൾ സൗണ്ട് സെറ്റിങ്സ് വന്ന് നോക്കും. ചിലവരൊക്കെ ചിലവർ പിന്നെ ഉല്ലാസായിട്ടാണോ അല്ലെങ്കിൽ
രാജുവേട്ടനാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പൊ കുഞ്ഞുട്ടിയാണോ എന്നുള്ള രീതിയിൽ ആൾക്കാര് വന്ന് ആ ഡ്രൈവർ വേണം ആ ക്ലീനർ വേണം എന്നുള്ള രീതിയിലാണ് നമുക്കത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വമ്പൻ കോളായിട്ടിപ്പോ ഒന്നും നമ്മള് അധികം ഓടാറില്ല. നമ്മള് സെറ്റിംഗ്സ് വേണം. എന്റെ ഒരു ഇതിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കാലം മാറുമ്പോ നമ്മള് കോലം മാറാനുള്ള വണ്ടി വേറെ വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. സീസൺ പ്രശ്നം കാരണമാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും വണ്ടി വേറെ വന്നിരുന്നു. രാജോട്ടന്റെ രാജോട്ടൻ ശരിക്കും പറഞ്ഞു കഥകളൊക്കെ ലാഭം നല്ലോണം കൂടുതലായത് കാരണം. അപ്പോ സംഗതി ഒരുപാട് വണ്ടി മുതലാളികള് മുതലാളിമാര് പറയണത് കേൾക്കാം. കാരണം വണ്ടി പ്രസ്ഥാനം ഒരു പ്രാന്ത് കൊണ്ട് കൊണ്ട് നടക്കണം. അല്ലാതെ ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും വലിയൊരു ലാഭമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടല്ല ഈ ഒരു വണ്ടി പ്രസ്ഥാനം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഉള്ള രീതിയിൽ അടിച്ചുപൊളിച്ചു പോകാൻ രീതിയാണ്. ഇപ്പൊ വരും വഴിക്ക് ബാക്കിയുള്ളവർ ഇങ്ങനെ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്കും പുതിയ വണ്ടി എടുത്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അതിന്റെ വരുമ്പോരായകൾ ചിന്തിക്കുമ്പോൾ ആൾക്കാർ പിന്നാക്കം നിൽക്കണം. PS4 ചേസിലുള്ള വണ്ടികൾ ഒരുപാട് ഇറങ്ങി. ഈ ഇറങ്ങിയ വണ്ടികളൊക്കെ നമുക്ക് ഈ കൊറോണ വന്ന കാരണം ഓടാനോ ഉണ്ടാവാനോ വരില്ല. അപ്പോൾ ഞാൻ പറയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് JSC എന്ന് പേരുള്ള വണ്ടി ഞാൻ എന്റെ വീഡിയോ ചെയ്താണ് അവര് ആകെ ഓടിയത് 9000 kilometer ആണ്. എന്താ അതിലും കുറവ് ഓടിയ വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും PS4 ചേസില് പ്രകാശില് വണ്ടികൾ കിടക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിൽ കൊറോണ സിറ്റുവേഷൻ ഇത്രയും ടൈറ്റ് ആയത് കാരണമാണ് നമ്മൾ വേറെ വണ്ടിക്ക് അപ്ഗ്രേഡേഷനോ എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ എങ്കിലും നമ്മൾ മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വേണം ഇങ്ങനെയൊക്കെ വേണം നമ്മുടെ ഓരോ വണ്ടികൾ എന്നുള്ള രീതിയിൽ. എന്തായാലും അടുത്ത് തന്നെ എല്ലാം റെഡി ആയാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ പുതിയ പുതിയ വണ്ടികളൊക്കെ റെഡി ആക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അപ്പോ ഇപ്പൊ അത്യാവശ്യ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് പോയിന്ന് വെച്ചപ്പോ ഈ ഒരു 2 ദിവസത്തെ ട്രിപ്പ് അത് കഴിഞ്ഞപ്പോ എന്നാ ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മള് അന്തം വിട്ട് നോക്കണം. എങ്കിലും കല്യാണത്തിന്റെ ആൾക്കാരെ എണ്ണ ഒക്കെ കൂട്ടാണെങ്കിൽ നമുക്ക് ട്രിപ്പുകൾ ഓടി തുടങ്ങാന്ന് വേണേ പറയാം. എങ്കിലും സെറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വണ്ടി ഫീൽഡിലോട്ട് വന്നത് ഞാൻ വണ്ടി ഫീൽഡിലേക്ക് വരാൻ ഞാൻ വണ്ടി ഫീൽഡിലേക്ക് വന്ന കഥാന്ന് വെച്ചാ എന്റെ നാട്ടിലത്തെ അമ്പലത്തിലത്തെ ട്രിപ്പ് കൂടുതലും ഈ ഒരു ചിലമ്പൊലി എന്നുള്ള ബസ്സാണ് ഓടി. അപ്പോ അങ്ങനെ ഓടി ഓടിയിട്ട് ഞാൻ വന്നത് ഈ ഒരു സീറ്റിൽ മനോജേട്ടനും രാജുവേട്ടനും വരിക. മനോജേട്ടന്റെ മുകളിലത്തെ ബർത്തിൽ കടന്നു പറഞ്ഞു, രാജുവേട്ടൻ വണ്ടി ഓടിക്കും. ഞാന് ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ശരി. അങ്ങനെ അപ്പൊ വണ്ടിയിലിരുന്ന് വണ്ടിയിൽ കയറിയിട്ടുള്ള സമയമൊന്നല്ല. അങ്ങനെ പോയി പോയി ലാസ്റ്റ് പിന്നെ ഒരു ദിവസം എന്താന്ന് വെച്ചാ മനോജേട്ടൻ വണ്ടി ഓടിക്കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് നേരെ ഈ താഴത്തെ സ്റ്റെപ്പിലോട്ട്, അതുകൂടി കാണാം, ഈ താഴത്തെ സ്റ്റെപ്പിലോട്ട് തലകുത്തി വീണു. അതില് ജസ്റ്റ് കണ്ണിന്റെ ഏതൊരു കണ്ണിന്റെ ഇവിടെ ഒരു പാടുണ്ട്, അത് മുറിഞ്ഞു. അങ്ങനെയൊക്കെ പിന്നെ ഇടയ്ക്ക് വിളിക്കലായി എന്തൊക്കെ വിശേഷം. പിന്നെ ഇടയ്ക്ക് ചെപ്പശ്ശേരി പോകുമ്പോ ജസ്റ്റ് സംസാരിക്കാറുണ്ട്, അതുപോലെ ഓഫീസിൽ പോകാറുണ്ട്. അങ്ങനെയൊക്കെ പോടാ പിന്നെ കുറെ ദിവസം അങ്ങനെയും പോയി. പിന്നെ അത് ഞാൻ ഇടയ്ക്ക് ചോക്കാറുണ്ട് വണ്ടി പോട്ടെ വണ്ടി പോരട്ടെ. എന്താ വെച്ചാൽ നമ്മളുടെ അങ്ങനെ എല്ലാവർക്കും അറിയാം വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ആ ഒരു പ്രസ്ഥാനത്തിലോട് മാത്രമായിട്ടുള്ള ഒരു കമ്പത്തുള്ള രീതിയിൽ പോകുന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അകറ്റി നിർത്തിയത്. പിന്നീട് ഒരു ദിവസം വണ്ടി പണിക്ക് കൊണ്ടുപോകും. വർഷോപ്പ് പോകുമ്പോൾ ഞാനും കൂടെ പോയി. അതില് അന്നത്തെ തൊട്ടടുത്ത ദിവസം നമുക്ക് എന്ത് പറയാം ഒരു തിരുവനന്തപുരം കന്യാകുമാരി ഉണ്ടായിരുന്നു. ഒരു ന്യൂഇയറിന്റെ അന്നാണ് എല്ലാ ന്യൂഇയറിനും നമുക്ക് തിരുവനന്തപുരം കന്യാകുമാരി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൊറോണ ആയത് കാരണമാണ്. അപ്പോ കന്യാകുമാരിയിലെ അവർ 1st ഉണ്ടാവും, അവരുടെ ആഘോഷം കന്യാകുമാരി ആയിരിക്കും. അപ്പൊ ആ ട്രിപ്പിന് ആദ്യം പോയി, അത് ജസ്റ്റ് ഒരു തമാശക്ക് പോയെന്നുള്ള രീതിയാണ്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ട്രിപ്പ് ഞാൻ കോഴിക്കോടേക്ക് എവിടേക്കൊക്കെ, കോഴിക്കോടല്ല കണ്ണൂരിലേക്ക് എവിടേക്കൊക്കെ പോയത്. അങ്ങനെ പോയപ്പോ നമുക്ക് എന്താന്ന് വെച്ചാ അന്നത്തെ വിറ്റ് വേറെ വിറ്റാണ്. ഞാൻ ആദ്യമായിട്ട് വണ്ടി കഴിയണ ഒരു ദിവസം, ആ ഒരു ദിവസം ഞാൻ വണ്ടി 11 വണ്ടി തിരിച്ച് പമ്പിലെത്തി. വണ്ടി കഴുകി കഴിയുന്നത് 6 വൈകുന്നേരം 6 ഞാൻ വണ്ടി കഴിക്കുന്നത്. സാധാരണ ഒരു 1.5-2 മണിക്കൂറായിട്ട് സെറ്റ് ചെയ്യേണ്ട വേണ്ടു. അപ്പോ ആ രീതിയിൽ നമുക്ക് ആകെ വരേണ്ടത് ഇത്ര മാസം. ഞാൻ 6 ബാക്കി ആ ടൈം എടുത്തിട്ടാണ് ഞാൻ വണ്ടി കഴുകിയത്. അവനിറങ്ങാനുള്ള സ്ഥലം അപ്പോ ഉല്ലാസ് വണ്ടിപ്രാന്തനായ കഥയാണ് നിങ്ങൾ ഉല്ലാസ്
ചിലമ്പൊലി എന്നുള്ള ബസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ചിലമ്പൊലിയിൽ തന്നെ സെറ്റപ്പെട്ടു. വീട്ടിലാണെങ്കിലും ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വണ്ടി പ്രസ്ഥാനത്ത് കയറി. അപ്പൊ ആ ഒരു ആദ്യത്തെ വണ്ടി കഴിയലാണ് എനിക്ക് മറക്കാനാവാത്തൊരു ഇത് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഉള്ളില് പൊടി ഉണ്ടായിരുന്നു. അപ്പൊ രാജോട്ടം പറഞ്ഞു, സഹരി വണ്ടി പൊടി തട്ടിയാൽ മതിയോ? പറ്റിയില്ല, എനിക്ക് വണ്ടി കഴുകി വെച്ചു ഉള്ളു പറഞ്ഞു. ഉള്ളിക്ക് വള്ളടിച്ച് വൃത്തിയായിട്ട് കഴുകി. അങ്ങനെ ഇങ്ങനെയാണ് അത്രയും വഴുകിയിട്ടാണ് അന്ന് വണ്ടി കഴുകി കഴിഞ്ഞു ആദ്യത്തെ വണ്ടി. പിന്നെയൊക്കെ നമുക്ക് പഠിച്ചു കാര്യങ്ങളൊക്കെ. കാരണം ആദ്യം നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം നമുക്ക് സെറ്റാക്കാം, സെറ്റാക്കാം. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. അപ്പൊ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഉല്ലാസിന്റെ കൂടെ ഇത്രയും നേരം നമുക്ക് ഇരിക്കാൻ പറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങും. അതെ, നമ്മുടെ ഗൾഫറിന് വണ്ടികൾ ഇറക്കുന്നുണ്ട്. കടുവുണ്ട്, ഉണ്ട് വിഷ്ണു രേഖണ്, സാലിക്ക രേഖണ്, എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ചേട്ടാ ഇക്ക തന്നെ അവിടെ ഒന്ന് ചവിട്ടണം. ഞാനിവിടെ ഇറങ്ങിപ്പോവും. അവരെ ആ ഇവിടെ ഒന്ന് ഒതുക്കിയാ മതി. അപ്പൊ ഗൈസ് ഞാൻ ഇറങ്ങുകയാണ്. ഓക്കെ, പോയിക്കോട്ടെ എന്നാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇറക്കിവിടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മൂസിന്റെ അവിടെ എത്തി, അവിടെ മൂസിന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇക്ക പൊക്കോട്ടെ എന്നാ. അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടാല് ഒരുപാട് സന്തോഷം. ടാറ്റ.